ഹായ് ഓൾ, നമ്മൾ മെംസിന്റെ സെൻസേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അക്വസ്റ്റിക് വേവ് സെൻസറിനെയും പിന്നെ അതേപോലെ ബയോമെഡിക്കൽ സെൻസേഴ്സിനെയും പറ്റിയാണ്. ബയോമെഡിക്കലും ബയോ സെൻസേഴ്സിനെയും പറ്റിയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ സെൻസേഴ്സും ഒപ്റ്റിക്കൽ സെൻസേഴ്സുമാണ്. ആദ്യം നമുക്ക് കെമിക്കൽ സെൻസേഴ്സ് എന്താണെന്ന് നോക്കാം. അന്നേരം കെമിക്കൽ സെൻസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കെമിക്കൽ സെൻസേഴ്സ് വർക്ക് ഓൺ സിമ്പിൾ പ്രിൻസിപ്പിൾസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ സാമ്പിൾ ആൻഡ് ദ സെൻസിങ് മെറ്റീരിയൽ. ഇത് വർക്ക് ചെയ്യുന്നത്, കെമിക്കൽ സെൻസർ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെ തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ ബേസ് ചെയ്താണ് സാമ്പിളും അതേപോലെ സെൻസിങ് മെറ്റീരിയലും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷനെ ബേസ് ചെയ്താണ് എന്ത് വർക്ക് ചെയ്യുന്നത്, കെമിക്കൽ സെൻസേഴ്സ് വർക്ക് ചെയ്യുന്നത്. സാമ്പിൾ എന്ന് പറയുന്ന എക്സാമ്പിൾ നമുക്ക് ഓക്സിജൻ ഒരു സാമ്പിളായിട്ട് എടുക്കാം, അതേപോലെ സെൻസിങ് മെറ്റീരിയൽ എന്ന എക്സാമ്പിൾ ഒരു മെറ്റൽ ഒരു സെൻസിങ് മെറ്റീരിയൽ ആയിട്ട് എടുക്കാം. അതെ, ഈ കെമിക്കൽ നമ്മൾ തുരുമുണ്ടാവുന്നു അല്ലേ, അതൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ മെറ്റലിനകത്ത് എന്താണ് ഈ ഓക്സിജന്റെ പ്രസൻസ് മൂലമാണ് അവിടെ ആ ഒരു അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നത്, എന്തെങ്കിലും എന്താണ് ഓക്സിഡേഷൻ പ്രോസസ്സോ അങ്ങനെ വല്ലതുമൊക്കെ നടക്കുന്നു അല്ലേ. അന്നേരം ഇതിനകത്ത് നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുമ്പോഴത്തേക്കും കെമിക്കൽ റിയാക്ഷൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾ ആൻഡ് സെൻസിങ് മെറ്റീരിയൽ, അതാണ് ഏതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ, കെമിക്കൽ സെൻസറിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയും. ഇനി ഇതിനകത്ത് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ, ദ ചേഞ്ചിങ് ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സെൻസിങ് മെറ്റീരിയൽ ആഫ്റ്റർ സ്പെസിഫിക് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. എന്തെങ്കിലും സ്പെസിഫിക് കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് മാറ്റമുണ്ടാവുന്നതാണ് ഇവിടുത്തെ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പഠിച്ചു എന്താണ്, നമ്മൾ ഒരു സെൻസറിനകത്ത് ഉള്ള ഒരു യൂണിറ്റാണ് സിഗ്നൽ ട്രാൻസ്ലേഷൻ. ഈ സിഗ്നൽ ട്രാൻസ്ലേഷൻ യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ സിഗ്നൽ ട്രാൻസ്ലേഷൻ യൂണിറ്റ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ചെയ്യുന്നത്, ചേഞ്ചിങ് ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സെൻസിങ് മെറ്റീരിയൽ ആഫ്റ്റർ സ്പെസിഫിക് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. എന്തെങ്കിലും സ്പെസിഫിക് കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ എന്തിന് മാറ്റം ഉണ്ടാകുന്നു, ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് മാറ്റമുണ്ടാകും. നമുക്കിവിടെ മെയിനായിട്ട് നാല് തരത്തിലുള്ള 4 types ഓഫ് കെമിക്കൽ സെൻസേഴ്സ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കെമി റെസിസ്റ്റർ സെൻസർ. കെമി റെസിസ്റ്റർ സെൻസറിന് എക്സാമ്പിൾ ആണ്, എക്സാമ്പിൾ പഠിച്ചു പോയാൽ മതി, അതാ താലോസയാനിങ് യൂസ്ഡ് വിത്ത് കോപ്പർ ടു സെൻസ് അമോണിയ ആൻഡ് നൈട്രജൻ ഡയോക്സൈഡ്. അമോണിയയും നൈട്രജൻ ഡയോക്സൈഡും നമുക്ക് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, താലോസയാനിനും അതേപോലെ യൂസ്ഡ് വിത്ത് കോപ്പർ. അവിടെ യൂസ് ചെയ്യുന്ന മെറ്റൽ എന്ന് പറയുന്നത് കോപ്പറാണ്. അന്നേരം താലോസയാനിനാണ് നമ്മളിവിടെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അമോണിയയും അതേപോലെ നൈട്രജൻ ഡയോക്സൈഡും സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കെമി റെസിസ്റ്റർ സെൻസർ എന്ന് നമുക്ക് പറയാം. ഇനി അതേപോലെ നമുക്ക് രണ്ടാമത്തെ കാറ്റഗറിയാണ്, രണ്ടാമത്തെയാണ് കെമി കപ്പാസിറ്റർ സെൻസർ. കെമി കപ്പാസിറ്റർ സെൻസറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് പോളിഫിനൈൽ അസറ്റിലൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെൻസിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, പോളിഫിനൈൽ അസറ്റിലൈൻ ആണ്. അത് മൂലം നമുക്ക് എന്തെല്ലാം സെൻസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർബൺ മോണോക്സൈഡിന്റെ പ്രസൻസ് സെൻസ് ചെയ്യാം, കാർബൺ ഡയോക്സൈഡിന്റെ പ്രസൻസ്, നൈട്രജന്റെ പ്രസൻസ്, മീഥെയ്ൻ്റെ പ്രസൻസ്, ഇതെല്ലാം സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്, ഈ പോളിഫിനൈൽ അസറ്റിലൈൻ ആണ് യൂസ് ചെയ്യുന്നത്. അന്നേരം കെമിക്കൽ സെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വർക്ക്സ് ഓൺ ദ സിമ്പിൾ പ്രിൻസിപ്പിൾ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ബിറ്റ്വീൻ സാമ്പിൾ ആൻഡ് ദ സെൻസിങ് മെറ്റീരിയൽ, അതാണ് കെമിക്കൽ സെൻസർ എന്ന് പറയുന്നത്. ഇതിനകത്ത് സിഗ്നൽ ട്രാൻസ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എങ്ങനെ നടക്കുന്നത്, അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് ചേഞ്ചസ് ഉണ്ടാവും സെൻസിങ് മൂലം, കെമിക്കൽ റിയാക്ഷൻസ് മൂലം ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് എന്താണ് ചേഞ്ചസ് ഉണ്ടാവും. മെയിനായിട്ട് 4 തരത്തിലാണ്. ആദ്യത്തത് കെമി റെസിസ്റ്റർ സെൻസർ, അതിനകത്ത് യൂസ് ചെയ്യുന്നത് താലോസയാനിനാണ്. ഏതിൻ്റെ കൂടെ, കോപ്പറിന്റെ കൂടെ. എന്ത് സെൻസ് ചെയ്യാൻ, അമോണിയം നൈട്രജൻ ഡയോക്സൈഡ്. ഇനി അടുത്തത് കെമി കപ്പാസിറ്റർ സെൻസർ. കെമി കപ്പാസിറ്റർ സെൻസറിന് എക്സാമ്പിൾ ആണ് പോളി ഫിനൈൽ അസറ്റിലൈൻ. അപ്പം എന്ത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും നൈട്രജനും മീഥെയ്നും എല്ലാം സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കെമി കപ്പാസിറ്റർ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്.
ഇത് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ്. ഇൻപുട്ട് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് കൊടുക്കാം, എന്നിട്ട് രണ്ടിൻ്റെയും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്, കെമി റെസിസ്റ്റൻസും കെമി കപ്പാസിറ്റൻസും. അന്നേരം മെറ്റലിനകത്തോട്ട് മെഷർ ആൻഡ് ഗ്യാസ് പാസ് ചെയ്യുമ്പോഴത്തേക്കും കെമിക്കലി സെൻസിറ്റീവ് പോളി അമൈഡ് വെച്ചിട്ടില്ലേ, അതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ താലോസയാനിനാവാം അല്ലെങ്കിൽ പോളി ഫിനൈൽ അസറ്റിലിനാവാം. ഇതിനകത്തോട്ട് നമ്മളെ മെഷറിൻ്റെ ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ അത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിനും കപ്പാസിറ്റൻസിനും എല്ലാം ചേഞ്ചസ് ഉണ്ടാകും. ഇതാണ് ഒരു കെമിക്കൽ റെസിസ്റ്റർ സെൻസറിൻ്റെയും കെമിക്കൽ കപ്പാസിറ്റർ സെൻസറിൻ്റെയും കൂടെ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രം. ഇനി നമുക്ക് അടുത്ത കെമി മെക്കാനിക്കൽ സെൻസർ നോക്കാം. കെമി മെക്കാനിക്കൽ സെൻസർ എന്ന് പറയുന്നത് വർക്സ് ഓൺ സെർട്ടൺ മെറ്റീരിയൽസ് ദേപ്പ് വെൻ ദേ ആർ എക്സ്പോസ്ഡ് ടു കെമിക്കൽസ്. അന്നേരം ഇത് കെമി മെക്കാനിക്കൽ സെൻസർ എന്ന് പറയുന്നത് പോളിമേഴ്സിലാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അന്നേരം അത് ചേഞ്ചസ്, അതിന്റെ ഷേപ്പിന് ചേഞ്ചസ് ഉണ്ടാവും അത് ഏതെങ്കിലും കെമിക്കലിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ. മെഷറിംഗ് ദ ചേഞ്ച് ഓഫ് ഷേപ്പ് ഓഫ് ദ സെൻസിംഗ് മെറ്റീരിയൽ ഡിറ്റർമൈൻസ് ദ പ്രസൻസ് ഓഫ് കെമിക്കൽ. അന്നേരം ഈ ചേഞ്ച് എന്താണ്, ആ സെൻസിങ് മെറ്റീരിയലിനുണ്ടാകുന്ന ചേഞ്ച്, ആ ഷേപ്പിനുണ്ടാകുന്ന ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ആ മെറ്റീരിയൽ കെമിക്കലിൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത്. എക്സാമ്പിളായിട്ട് മോയ്സ്ചർ സെൻസർ യൂസിങ് പൈറാലിൻ എന്ന് പറയുന്നത് ഒരു കെമി മെക്കാനിക്കൽ സെൻസറിന് എക്സാമ്പിളാണ്. കെമി മെക്കാനിക്കൽ സെൻസർ എന്താണ്, വർക്സ് ഓൺ സെർട്ടൺ മെറ്റീരിയൽസ് ദാറ്റ് ചേഞ്ച് ഷേപ്സ് വെൻ ദേ ആർ എക്സ്പോസ്ഡ് ടു കെമിക്കൽസ്. കെമിക്കൽസുമായിട്ട് എക്സ്പോസ് ചെയ്യുമ്പം അതിൻ്റെ എന്താ ഷേപ്പിന് ചേഞ്ച് സംഭവിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കെമി മെക്കാനിക്കൽ സെൻസർ എന്ന് പറയുന്നത്. അതിനകത്ത് എന്തിനാണ് ചേഞ്ച് സംഭവിക്കുന്നത്, അതിൻ്റെ ഷേപ്പ് എന്താണ് മെഷറിങ്, എന്താ ചേഞ്ച് ഓഫ് ഷേപ്പ് ഓഫ് ദ സെൻസിങ് മെറ്റീരിയൽ, അതിൻ്റെ എന്താണ് ഷേപ്പിനുണ്ടാകുന്ന വ്യത്യാസത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അത് അവിടെ കെമിക്കലിൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ സെൻസ് ചെയ്യുന്നു. എക്സാമ്പിളാണ് മോയ്സ്ചർ സെൻസർ, പൈറാലിൻ യൂസ് ചെയ്തിട്ടുള്ള മോയ്സ്ചർ സെൻസർ എന്ന് പറയുന്നത് തന്നെ എക്സാമ്പിളാണ്, കെമി മെക്കാനിക്കൽ സെൻസറിന് എക്സാമ്പിളാണ്. അടുത്തത് മെറ്റൽ ഓക്സൈഡ് ഗ്യാസ് സെൻസർ. മെറ്റൽ ഓക്സൈഡ് ഗ്യാസ് സെൻസർ എന്ന് പറയുന്നത് സെൻസിങ് മെറ്റീരിയൽസ് സെർട്ടൻ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ. എക്സാമ്പിൾ SnO2, ടിൻ ഡയോക്സൈഡ് ആണ് നമ്മളിവിടെ എന്തായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്, സെൻസിങ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അന്നേരം മെറ്റൽ ഓക്സൈഡ് ഗ്യാസ് സെൻസർ എന്ന് പറയുന്നത് സെൻസിങ് മെറ്റീരിയൽ സെർട്ടൻ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഇവിടെ നമ്മൾ ടിൻ ഓക്സൈഡ് ആണ് ആ ഒരു മെറ്റീരിയലായിട്ട്, സെമി കണ്ടക്ടർ മെറ്റീരിയലായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ചേഞ്ച് ദയർ ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൻ എക്സ്പോസ്ഡ് ടു സെർട്ടൻ കെമിക്കൽസ്. ഇതിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഏതെങ്കിലും കെമിക്കലുമായിട്ട് എക്സ്പോസ് ചെയ്യുമ്പോഴത്തേക്കും ഈ റെസിസ്റ്റൻസിന് വേരിയേഷൻ ഉണ്ടാവും. അന്നേരം ഇതാണ് ആ കെമിക്കൽ റെസിസ്റ്റൻസിൻ്റെ കെമിക്കൽ സെൻസേഴ്സിൻ്റെ നാല് കാറ്റഗറീസ്. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള മെറ്റൽ ഓക്സൈഡ് ഗ്യാസ് സെൻസേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സാധാരണയായിട്ടുള്ളത് ഇതെല്ലാമാണ്. അത് ഡിറ്റക്ട് ചെയ്യുന്ന ഏതൊക്കെയാണ് സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്, അതിനകത്ത് എന്തെല്ലാം കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ അഡിറ്റീവ്സ് നമ്മൾ അതിന് കൂടെ ആഡ് ചെയ്യുന്നു, അത് ഡിറ്റക്ട് ചെയ്യുന്ന ഗ്യാസസ് ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓരോന്നിനും പല രീതിയിലുള്ള ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കെമിക്കൽ സെൻസിങ് മെറ്റീരിയൽസിന് എക്സാ മെറ്റീരിയൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അന്നേരം ദീസ് ആർ ഓൾ എബൌട്ട് കെമിക്കൽ സെൻസേഴ്സ്. അന്നേരം നമ്മളെ കെമിക്കൽ സെൻസർ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്, കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ സാമ്പിൾ ആൻഡ് ദ സെൻസിങ് മെറ്റീരിയൽ. അന്നേരം സാമ്പിളും സെൻസിങ് മെറ്റീരിയലും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷനും ബേസ് ചെയ്തിട്ടാണ് കെമിക്കൽ സെൻസർ വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ, സാമ്പിൾ എന്ന് പറയുന്ന ഓക്സിജനും സെൻസിങ് മെറ്റീരിയൽ മെറ്റലും ആണെങ്കിൽ ആ ഓക്സിജൻ മെറ്റലിൽ വരുമ്പോൾ എന്താണ് മാറ്റം സംഭവിക്കുന്നത്, ആ കെമിക്കൽ റിയാക്ഷൻ എന്താണ് അവിടെ നടക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് വർക്ക് ചെയ്യുന്നത്, ഈ കെമിക്കൽ സെൻസേഴ്സ് വർക്ക് ചെയ്യുന്നത്. അന്നേരം ഇവിടെ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ ഇസ് ദ ചേഞ്ചിങ് ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സെൻസിങ് മെറ്റീരിയൽ ആഫ്റ്റർ സ്പെസിഫിക് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ.
എന്തായാലും കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് മാറ്റം ഉണ്ടാകുന്നു. അതാണ് ഇവിടുത്തെ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. നാല് രീതിയിലുണ്ട്. ഫസ്റ്റ് വൺ കെമി റെസിസ്റ്റർ സെൻസർ. അതിനകത്ത് യൂസ് ചെയ്യുന്ന എന്താണ്? താലോസയാനിൻ യൂസ്ഡ് വിത്ത് കോപ്പർ ടു സെൻസ് അമോണിയ ആൻഡ് നൈട്രജൻ ഡയോക്സൈഡ്. അമോണിയ നൈട്രജൻ ഡയോക്സൈഡും ഉണ്ടോ എന്ന് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് താലോസയാനിനും കോപ്പറും തമ്മിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത കെമി കപ്പാസിറ്റർ സെൻസറിനകത്ത് പോളിഫിനൈൽ അസറ്റിലിൻ ടു സെൻസ് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ആൻഡ് എന്താണ് മീഥെയ്ൻ. ഇത്രയും കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും നൈട്രജനും അതേപോലെ മീഥെയ്നും സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പോളിഫിനൈൽ അസറ്റിലിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത കെമി മെക്കാനിക്കൽ സെൻസേഴ്സിനകത്ത് അത് വർക്ക് ചെയ്യുന്നത്, അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ചില മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് ആണ്. വർക്ക് ഓൺ ദ സെർട്ടൺ മെറ്റീരിയൽസ് ദാറ്റ് ചേഞ്ചസ് ഷേപ്പ് വെൻ ദേ എക്സ്പോസ് ടു കെമിക്കൽസ്. അതിന് ഷേപ്പിന് ചേഞ്ച് ഉണ്ടാവും അത് കെമിക്കലിലോട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ. അന്നേരം അതിന്റെ ഷേപ്പിനുണ്ടാകുന്ന മാറ്റം മൂലം നമ്മൾ ഡിറ്റക്ട് ചെയ്യും. എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? മോയ്സ്ചർ സെൻസർ യൂസിങ് പൈറാലിൻ എന്ന് പറയുന്നത് ഒരു കെമി മെക്കാനിക്കൽ സെൻസറിന് എക്സാമ്പിൾ ആണ്. അടുത്തത് മെറ്റൽ ഓക്സൈഡ് ഗ്യാസ് സെൻസർ. അവിടെ സെൻസിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സെർട്ടൺ സെമി കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആയിരിക്കും. ടിൻ ഓക്സൈഡ് എന്ന് പറയുന്ന ടിൻ ഡയോക്സൈഡ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഈ മെറ്റൽ ഓക്സൈഡ് ഗ്യാസ് സെൻസറിന് എക്സാമ്പിൾ ആണ്. ഈ ഒരു ടിൻ ഡയോക്സൈഡിന്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് കെമിക്കലിൽ എക്സ്പോസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യും. അങ്ങനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം അതിന്റെ പ്രസൻസ് എന്താണ്, എന്തെങ്കിലും ഗ്യാസ് ഇതിന്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള മെറ്റൽ ഓക്സൈഡ് ഗ്യാസ് സെൻസേഴ്സിന് എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. പലതരത്തിലുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയലും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാറ്റലൈസ്റ്റ് അഡിറ്റീവ്സും അത് ഏതെല്ലാം ഗ്യാസസ് ആണ് ഡിറ്റക്ട് ചെയ്യുന്നതും എന്നുള്ള ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അന്നേരം ഇത്രയുമാണ് നമ്മുടെ കെമിക്കൽ സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് ഒപ്റ്റിക്കൽ സെൻസേഴ്സിലോട്ട് പോകാം. ഒപ്റ്റിക്കൽ സെൻസർ എന്ന് വെച്ചാൽ ഒപ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ലൈറ്റ് ആണ്. അന്നേരം ഇതെന്തിനു വേണ്ടിയിട്ടായിരിക്കും ഒപ്റ്റിക്കൽ സെൻസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ദീസ് സെൻസേഴ്സ് ആർ യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലൈറ്റിന്റെ തീവ്രത അളക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഒപ്റ്റിക് സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. The optics sensors are used to detect the intensity of light. It works on the principle of energy conversion between the photons in the incident light beams and electron in the sensing material. നേരം ഇത് വർക്ക് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? എനർജി കൺവെർഷൻ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഏതൊക്കെ തമ്മിലുള്ള എനർജി കൺവെർഷൻ ആണ്? ഇൻസിഡന്റ് ലൈറ്റിലുള്ള ഫോട്ടോൺസിന്റെയും അതേപോലെ ആ മെറ്റീരിയലിന്റെ എന്താണ് ഇലക്ട്രോൺസ് ഇൻ ദ സെൻസിങ് മീഡിയം. ഇറ്റ് വർക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് എനർജി കൺവെർഷൻ ബിറ്റ്വീൻ ഫോട്ടോൺസ് ഇൻ ദ ഇൻസിഡന്റ് ലൈറ്റ് ബീംസ് ആൻഡ് ഇലക്ട്രോൺസ് ഇൻ ദ സെൻസിങ് മെറ്റീരിയൽ. അന്നേരം ലൈറ്റ് വീഴുന്നതിനനുസരിച്ച് ആ സെൻസിങ് മെറ്റീരിയലിൽ ഉണ്ടാവുന്ന ഇലക്ട്രോൺസിന്റെ ആ ഒരു അളവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഏത് വർക്ക് ചെയ്യുന്നത്? ഈ ഒപ്റ്റിക്കൽ സെൻസേഴ്സ് വർക്ക് ചെയ്യുന്നത്. മെയിനായിട്ടും ഒപ്റ്റിക്കൽ സെൻസേഴ്സും നേരത്തെ കെമിക്കൽ സെൻസേഴ്സും നാല് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദ ഫോളോയിങ് ഫോർ ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ സെൻസേഴ്സ് അവൈലബിൾ ആർ ഫോട്ടോ വോൾട്ടൈക് ജംഗ്ഷൻ, ഫോട്ടോ കണ്ടക്റ്റീവ് ജംഗ്ഷൻ, ഫോട്ടോ ഡയോഡ്സ് ആൻഡ് ഫോട്ടോ ട്രാൻസിസ്റ്റർ. ഈ നാലെണ്ണമാണ് മെയിനായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് ഒപ്റ്റിക്കൽ സെൻസേഴ്സ്. അന്നേരം ഇതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോട്ടോ വോൾട്ടൈക് ജംഗ്ഷൻ. ഫോട്ടോ വോൾട്ടൈക് ജംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ രണ്ട് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ജംഗ്ഷന് ഫോൺ ചെയ്യുന്നുണ്ട്. ലൈറ്റ് വീഴുമ്പോഴത്തേക്കും ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. അത് ഈ ലൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വോൾട്ടേജ് ആയിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഫോട്ടോ വോൾട്ടൈക് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫോട്ടോ കണ്ടക്റ്റീവ് ഡിവൈസ്. ഫോട്ടോ കണ്ടക്റ്റീവ് ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ റെസിസ്റ്റീവ് എന്ന് തന്നെയാണ് അതിന്റെ ഇത്. എന്നിട്ട് ലൈറ്റ് വീഴുന്നതിനനുസരിച്ച് കണ്ടക്ഷൻ റേറ്റ് ചേഞ്ച് ചെയ്യും. ലൈറ്റിനനുസരിച്ച് കണ്ടക്ഷൻ റേറ്റ് ചേഞ്ച് ചെയ്യുന്ന മെറ്റീരിയലാണ് ഫോട്ടോ കണ്ടക്റ്റീവ് ഡിവൈസ് എന്ന് പറയുന്ന ഡാർക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു LDR ഒന്ന് കേട്ടിട്ടില്ലേ, ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്റർ.
അതൊക്കെ ഒരു ഫോട്ടോ കണ്ടക്റ്റീവ് ഡിവൈസിന് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്ത ഫോട്ടോ ഡയോഡ്. ഫോട്ടോ ഡയോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയോഡ് ഫോട്ടോയുടെ ബയോസ് ആവും റിവേഴ്സ് ബയോസ് ആവും എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ലൈറ്റ് വീഴുമ്പോഴായിരിക്കും ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്. അല്ലാത്ത കേസിൽ ഡയോഡ് എന്തായിരിക്കും? റിവേഴ്സ് ബയോസ് സ്റ്റേറ്റിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. ലൈറ്റ് വീഴുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഇവിടെ എന്താണ്, ലൈറ്റ് വീഴുന്നതിനനുസരിച്ച് ഇതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ കുറയുകയും ഇത് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. ഇവിടെ ലൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജിന് വേരിയേഷൻ ഉണ്ടാകും. ഓക്കെ, ഇനി അടുത്തത് ഫോട്ടോ ട്രാൻസിസ്റ്റർ. ഫോട്ടോ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ സാധാ ട്രാൻസിസ്റ്റർ പോലെ തന്നെയാണ്. ബേസ്, എമിറ്റർ, കളക്ടർ. ബേസ്, എമിറ്റർ, കളക്ടർ, ഈ മൂന്ന് ടെർമിനൽസ് ഇതിന് കാണും. ഇവിടെ കളക്ടറിലായിരിക്കും, കളക്ടർ എന്ന് പറയുന്നതിലായിരിക്കും നമ്മൾ എന്താ ഈ ലൈറ്റ് അപ്ലൈ ചെയ്യുന്നത്. അന്നേരം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് കറണ്ട് കണ്ടക്ഷൻ നടക്കും. അന്നേരം ലൈറ്റ് വീഴുന്ന സെൻസർ, ലൈറ്റ് വീണാൽ മാത്രമേ ഇവിടെ എന്ത് നടക്കൂ, കറണ്ട് കണ്ടക്ഷൻ പ്രോസസ്സ് നടക്കും. അന്നേരം നമ്മളിവിടെ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണയായിട്ട് ഇത് ഫോട്ടോ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഡിവൈസ് ലൈറ്റ് വീഴുന്നതിനനുസരിച്ച് അതിന്റെ കണ്ടക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും. ഓക്കെ, അന്നേരം ഇത് നമ്മൾ സാധാ ട്രാൻസിസ്റ്റർ പോലെയാണ്. അതിന് വേറൊരു സർക്യൂട്ട് സിമ്പിൾ ഉണ്ട്, ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അന്നേരം ലൈറ്റ് വീഴുമ്പോൾ അതിന്റെ കണ്ടക്ഷൻ റേറ്റിന് ചേഞ്ചസ് സംഭവിക്കും. അന്നേരം ഈ നാലെണ്ണമാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോട്ടോ സെൻസേഴ്സ്. ഇതൊക്കെയാണ് ഫോട്ടോ വോൾട്ടേജ് ജംഗ്ഷൻ, ഫോട്ടോ കണ്ടക്റ്റീവ് ഡിവൈസസ്, ഫോട്ടോ ഡയോഡ്സ് ആൻഡ് ഫോട്ടോ ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, അന്നേരം ഇതിനെ ഇനി സാധാരണയായിട്ട് നമ്മൾ സെമി കണ്ടക്ടർ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത് സിലിക്കണും അതേപോലെ ഗാലിയം ആർസനൈഡുമാണ് ഇവിടെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കോമൺ സെൻസിങ് മെറ്റീരിയൽ. പിന്നെ ഗാലിയം ആർസനൈഡ് ഹാസ് ഹയർ ഇലക്ട്രോൺ മൊബിലിറ്റി ദാൻ സിലിക്കൺ, ദസ് ഹൈ ക്വാണ്ടം എഫിഷ്യൻസി. അങ്ങനെ ഇവിടെ ഗാലിയം ആർസനൈഡിനാണ് ഇലക്ട്രോൺ മൊബിലിറ്റി കൂടുതൽ, സിലിക്കണിനെക്കാട്ടിയും ഇലക്ട്രോൺ മൊബിലിറ്റി കൂടുതലുള്ള ഏതിനാണ്? ഗാലിയം ആർസനൈഡിനാണ്. അതുകൊണ്ട് ഗാലിയം ആർസനൈഡ് എന്തുണ്ട്? ഹൈ ക്വാണ്ടം എഫിഷ്യൻസി ഉണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ വേറെ മെറ്റീരിയൽസ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇതേപോലെയുള്ള എന്താണ് ലൈറ്റ് സെൻസിങ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേറെ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ലിഥിയം യൂസ് ചെയ്യും, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, ഇതെല്ലാം ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അല്ല ഫോട്ടോ എന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ സെൻസിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെറ്റീരിയൽസ്. അന്നേരം ദീസ് ആർ ഓൾ അബൌട്ട് ഒപ്റ്റിക്കൽ സെൻസേഴ്സ്. അന്നേരം ഒപ്റ്റിക്കൽ സെൻസറിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. പ്രിൻസിപ്പൾ, എനർജി കൺവെർഷൻ ബിറ്റ്വീൻ ഫോട്ടോൺസ് ഇൻ ദ ഇൻസിഡന്റ് ലൈറ്റ് ബീംസ് ആൻഡ് ഇലക്ട്രോൺസ് ഇൻ ദ സെൻസിങ് മെറ്റീരിയൽ. ഇത് തമ്മിലുള്ള എനർജി കൺവെർഷൻ ആണ്. നാല് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫോട്ടോ വോൾട്ടേക്, ഫോട്ടോ കണ്ടക്റ്റീവ്, ഫോട്ടോ ഡയോഡ്, ഫോട്ടോ ട്രാൻസിസ്റ്റർ. ഫോട്ടോ വോൾട്ടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ്, വോൾട്ടേജ് ആയിരിക്കും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോട്ടോ കണ്ടക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂവിന് ചേഞ്ചസ് സംഭവിക്കുകയും അങ്ങനെ അതിന്റെ കണ്ടക്ഷൻ റേറ്റ് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. ഇനി അടുത്ത ഫോട്ടോ ഡയോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ലൈറ്റ് വീഴുമ്പോഴായിരിക്കും ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഫോട്ടോ ട്രാൻസിസ്റ്ററും വർക്ക് ചെയ്യുന്നത്. ഇനി സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെൻസിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സിലിക്കണും ഗാലിയം ആർസനൈഡുമാണ്. ഗാലിയ ആർസനൈഡിന് എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഇലക്ട്രോൺ മൊബിലിറ്റി ഉണ്ട് സിലിക്കണിനെക്കാട്ടിയും. അതുകൊണ്ട് ഹൈ ക്വാണ്ടം എഫിഷ്യൻസിയും ഏതിനാണ്? ഈ ഗാലിയം ആർസനൈഡിനാണ്. സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഇതല്ലാതെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, അതേപോലെ റുബീഡിയം. ഇതെല്ലാം ഇതേപോലെയുള്ള ഒപ്റ്റിക്കൽ സെൻസിങ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ.